ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകളൊക്കെ പറയാറില്ലേ, പ്രത്യേകിച്ച് കലാലയങ്ങളിലെ കുട്ടികളൊക്കെ പറയലുണ്ട്, മൈ ബോഡി, എന്തായിരുന്നു, മൈ ബോഡി മൈ ചോയ്സ് അല്ലേ, എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്, ഞാൻ ഏത് വസ്ത്രം ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ കണ്ണ് എങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ കൈകൾ എങ്ങനെയാണ്, കൈയിൻ്റെ വിരലുകൾ എങ്ങനെയാണ് വേണ്ടത്, അതെൻ്റെതാണ് അല്ലേ, എൻ്റെ കൈ എങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതെല്ലാം എൻ്റേത് സ്വന്തമാണ്, ഇതെന്താണ് ആകേണ്ടത്, എൻ്റെ മുടി എങ്ങനെയാകണം, താടി എങ്ങനെയാകണം, ഇതൊക്കെ ഞാൻ തീരുമാനിക്കും, അതെൻ്റേത് മാത്രമാണ്, എൻ്റെ ഉപ്പക്കതിൽ എന്തില്ല, അധികാരമില്ല, എൻ്റെ ഉമ്മക്കതിൽ അധികാരമില്ല, അത് എൻ്റേത് മാത്രമാണ്. ശരിക്കും ആ ഒരു ചിന്തയിൽ തന്നെ ചെറിയൊരു പ്രശ്നമല്ലേ, എൻ്റെ ഈ കണ്ണ് ഞാൻ വിചാരിച്ച രൂപത്തിലാണോ എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ശരിക്കാലോചോക്കി, എൻ്റെ ഈ കണ്ണ് ഞാൻ വിചാരിച്ച രൂപത്തിലാണോ എൻ്റെ ഈ കണ്ണ്, എൻ്റെ കാല്, അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ വളർച്ച, ഞാൻ ശ്വസിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ദഹന പ്രക്രിയകൾ, ഇതൊന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നടക്കുന്നത്. അല്പം സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയില്ലല്ലോ മൈ ബോഡി എന്നൊരു വാക്ക് പറയില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിള് എങ്ങനെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർ ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താം, ലൈറ്റ് എവിടെ ഫിറ്റ് ചെയ്യണം, ഏത് പെയിന്റ് എനിക്ക് അടിക്കണം ചെയ്യാൻ പറ്റും, പക്ഷെ എൻ്റെ കണ്ണ് അങ്ങനെ ആക്കാൻ പറ്റുമോ, എൻ്റെ പിരികം പറ്റുമോ, ഈവൻ ഒരു രോമം ഇന്ന സ്ഥലത്ത് വളരണം, ഇന്ന സ്ഥലത്ത് വളരാൻ പാടില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ, ഇല്ല. സ്വന്തം ശരീരത്തിൽ നമ്മുടെ ഒരു മൂക്ക്, ഒരു മൂക്കിന്റെ ആയുസ് എത്രയാണ്, മൂക്കിന്റെ ആയുസ് എന്ത് ചോദ്യ ചങ്ങായി ചോദിക്കണം, മരിക്കണത് വരെയാണ് നല്ല എൻ്റെ ഉത്തരം. ഈ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ട് പ്രശ്നം, ഒന്ന് ഈ ലൈറ്റ് ഇന്നെ അസ്വസ്ഥമാക്കുന്നത്, രണ്ടാമത്തത് നിങ്ങളിൽ ആരാ സംസാരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. പിന്നെ ഒന്ന് ഒരു ഞാൻ പറഞ്ഞു, ഒരു മൂക്കിന്റെ ആയുസ് എന്ന് പറയുന്നത് 10 or 28 ദിവസമാണ്, അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് പടച്ചവൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ സെല്ലുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ രക്ഷിതാവ്. അതുകൊണ്ടാണല്ലോ റബ്ബ് എന്ന വാക്ക് നമ്മൾ ആദ്യം കേട്ട വാക്ക് റബ്ബ് എന്നതാണ്. ആ റബ്ബ് എന്ന വാക്കാണ് അവസാനമായി കബറിൽ വെച്ച് നമ്മളോട് ചോദിക്കുന്നത്, മൻ റബ്ബുഖാന, ഈ ക്രമപ്രവൃതമായി നമ്മെ വളർത്തുന്ന ഈ സൃഷ്ടാവായ നാഥൻ, ഈ നാഥൻ ഉണ്ട് എന്നത് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഒരു 50 ml വെള്ളം കൊള്ളുന്ന ഒരു സെഞ്ചിയുണ്ട് നമുക്കൊക്കെ, ഒരു 50 ml വെള്ളം കൊള്ളുന്ന സെഞ്ചി. ആ സെഞ്ചിക്ക് നമ്മൾ എന്താ പറയാറുള്ളത്, മൂത്രസെഞ്ചി എന്ന് പറയും അല്ലേ. ആ മൂത്രസെഞ്ചിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂത്രം ഉറ്റി ഉറ്റി വീഴുന്നുണ്ട്. ഒരു 350 ml ആകുന്ന സമയത്ത് പറയണേ, എടാ എഴുന്നേക്ക് പോ, മൂത്രമൊഴിക്കുന്നത്. ഈ മെക്കാനിസം ഏർപ്പെടുത്തി തന്നൊരു പടച്ചവനില്ലേ. എൻ്റെ ജില്ലയിൽ, വയനാട് ജില്ലയിൽ നിന്ന് ഒന്ന് ഈ മൂത്രമൊഴിക്കാൻ തടസ്സപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 80 km യാത്ര ചെയ്തിട്ട് വരണം, അതൊന്ന് പരിഹരിക്കണമെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കെയർ ഹോമിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്, ഒരുപക്ഷെ മലപ്പുറം വെസ്റ്റ് ജില്ലക്കാർക്ക് അറിയുന്നതിനേക്കാൾ അധികം വയനാട്ടുകാർ കെയർ ഹോം എന്താണ് എന്നുള്ളത് വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് കെയർ ഹോം എന്താണെന്നറിയാം, നമുക്കറിയുന്നതിനേക്കാൾ അധികം. എന്താണ് നമ്മൾ നിർവഹിക്കുന്ന മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ എന്നറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാല്, ആ ഒരു മേഖല പോലും, എൻ്റെ ഒരു മൂത്രം എങ്ങനെ പോകണം, എങ്ങനെ വരണമെന്ന് പോലും എനിക്കറിയാതെ എന്നെ പരിപാലിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ കണ്ടെത്താൻ എനിക്ക് സാധിക്കണം. അപ്പൊ ഈ ഒരു റമദാനിലൂടെ എൻ്റെ റബ്ബിനെ കണ്ടെത്തണം. എൻ്റെ കണ്ണ് എൻ്റേതല്ല, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടത്തിനല്ല. എന്തെയ്യുന്നു, എന്നിട്ട് പിന്നെ പടച്ചവൻ പറഞ്ഞ വാക്കെന്താ, പടച്ചവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നത് പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ചാ അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു പടച്ചവനുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ പടച്ചവനെ കണ്ടുമുട്ടണം എന്ന ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലേ, സത്യത്തിലുണ്ടോ ഇല്ലേ, പടച്ചവനെ കണ്ടുത്തോന്ന്. എന്താ ചോദിക്കുന്നത്, പടച്ചവനെ കണ്ടുത്തോന്ന് ഉണ്ടോ ഇല്ലേ എന്ന്. അതുണ്ടായതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്നത് നമ്മൾ പറയുന്നത്. ശരിക്കും പടച്ചവനെ കണ്ടുമുട്ടണം എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ഇങ്ങനെ ആകുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചെറിയൊരു സംഭവം പറയാം, ചെറിയൊരു സംഭവം. ഉമ്മു കുൽസൂർ റളിയല്ലാഹു അൻഹാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. തുൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു കച്ചവടത്തില്
വലിയ ലാഭം കിട്ടി. ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് 700,000 ദിർഹമാണ് ലഭിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്താട്ടോ. 700,000 ദിർഹം അവർക്ക് ലഭിച്ചു. ഈ 700,000 ദിർഹം ലഭിച്ചിട്ട് തൊലഹ റളിയല്ലാഹു അൻഹുവിനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് കുറച്ച് പൈസ കിട്ടിയ ഉറക്കം വരില്ലേ ചെയ്യാ, ഉറക്കം വരുന്നില്ല, ആകെ അസ്വസ്ഥനാകാണ്. ഉമ്മ കുൽസൂം റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് തൊലഹ റളിയല്ലാഹു അൻഹുവിനോട്, എന്താണ് വല്ല അരുതായ്മയും അങ്ങ് ചെയ്തോ, എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തോ, പടച്ചവന്റെ കോപത്തിനിരയാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അങ്ങ് ചെയ്തോ, എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത്? ആ സമയത്ത് തൊലഹ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണെന്നറിയോ, നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ സമ്പത്തില്ലേ, എന്റെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നു, എന്റെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നു. കള്ളം കൊണ്ടുവന്നുള്ളതുകൊണ്ടാണോ? ആണോ? അല്ല. പടച്ചവന്റെ അടുത്ത് ഞാൻ ഇത് ഉത്തരം പറയേണ്ടി വരുമോ എന്ന ബോധത്തിൽ എന്നെ അസ്വസ്ഥമാക്കുന്നു. സഹധർമ്മിണിയുടെ മന്ത്രം എത്ര നല്ല വാക്കാ. നിങ്ങൾ എന്തിനാ അങ്ങനെ അസ്വസ്ഥമാകുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം കുടുംബക്കാർ പ്രയാസം സഹിക്കുന്ന ആളുകളില്ലേ, അവർക്കത് വിളിച്ച് ദാനം നൽകി കൊടുത്തൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിറ്റേ ദിവസം രാവിലെ എന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തൊലഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് സ്വന്തം കുടുംബത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഇത് വീതിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്താ ലക്ഷ്യം? എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഈ പണം എനിക്ക് എന്താകരുത്, തടസ്സമാകരുത്. ഒന്നുകൂടി, എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഈ സമ്പത്ത് എനിക്ക് തടസ്സമാകരുത്. എന്റെ മരണാനന്തര ജീവിതത്തിൽ എന്റെ റബ്ബിനെ എനിക്ക് കൽബുൻ സലീമായി കണ്ടുമുട്ടണം. അതിന് ഈ പണം എനിക്ക് എന്താകാൻ പാടില്ല, തടസ്സാകാൻ പാടില്ല. ഈ സമ്പത്ത് എനിക്ക് തടസ്സാകാൻ പാടില്ല. അള്ളാഹു ഒരു ആയത്തിറക്കുന്നു, മന്ദല്ലദി യുക്രിദുല്ലാഹു കർളൻ ഹസൻ, ആരാണ് പടച്ചവന് നന്നായി കടം കൊടുക്കുക എന്ന ആയത്ത്. ഈ ആയത്ത് പടച്ചവന് കടം കൊടുക്കുക, പട്ടിണിയുള്ള കാലത്ത്, പ്രയാസമുള്ള കാലത്ത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ആര് പടച്ചവന് കടം കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി അസ്വസ്ഥനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ അല്ലാഹുവിന് കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്കെന്താണ് മെച്ചം കിട്ടുക, എനിക്കെന്താണ് മെച്ചം കിട്ടുക? അബുദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിക്കുക, എനിക്കെന്ത് മെച്ചം കിട്ടും? അതെ, ഇരട്ടിയായി പടച്ചവൻ തിരിച്ചു തരും. എന്റെ മകൻ ദഹ്ദാനും ലഭിക്കുമോ? അതെ, ദഹ്ദാ റളിയല്ലാഹു അൻഹു അനുഭവിക്കേണ്ട സമ്പത്താണല്ലോ ഇത്. എങ്കിൽ പ്രവാചകരെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഭാര്യയോടും മക്കളോടും ഒന്ന് കൂടി ആലോചിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഇപ്പൊ ഈ കച്ചവടം, ഈ വിളവെടുപ്പണ്ട് കഴിഞ്ഞതിന് ശേഷം എന്നല്ല പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ വെക്കാൻ പറയുകയാണ്. പ്രവാചകന്റെ കൈയിന്റെ മേലെ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയോ, 600 ഈത്തപ്പനകൾ കാഴ്ച നിൽക്കുന്ന തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകുക. എന്നിട്ട് അസ്വസ്ഥനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഓടുകയാണ്. എങ്ങോട്ടാ ഓടുന്നത്? ഈ പറമ്പിലേക്കാ. ചരിത്രത്തിൽ കാണാം, ഭാര്യ ഉമ്മു ദഹ്ദ റളിയല്ലാഹു അൻഹ പാകമായി ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുക്കുന്നുണ്ട് അവിടുന്ന്. അത് പെറുക്കിയെടുക്കുന്ന സമയത്ത് വിളിച്ചു പറയാണ്, അസ്വസ്ഥമായി വിളിച്ചു പറയാണ്, ഞാനിത് അല്ലാൻ ഇത് കച്ചവടം നടത്തിയിട്ടുണ്ട്, ഈ തോട്ടം ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പൊ ഭാര്യ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ മനുഷ്യങ്ങൾ ചെയ്തു എന്നുള്ള ചോദ്യമല്ല ചോദിക്കുന്നത്. അവർ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അവർ ചോദിച്ച ചോദ്യം, തങ്ങൾ ആർക്കാ കച്ച, എന്താ സംഭവം? ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ആയത്ത് പ്രവാചകനിൽ നിന്ന് അബുദഹ്ദ റളിയല്ലാഹു അൻഹു കേട്ടിട്ട് ആ ആയത്ത് എന്ത് ചെയ്യുന്നില്ല, ഉമ്മു ദഹ്ദ റളിയല്ലാഹു അൻഹ കേട്ടത് അബുദഹ്ദ റളിയല്ലാഹു അൻഹുവിനോടെയാണ്. അതില് അതവർ പറയുന്നൊരു മറുപടിയുണ്ട്, താങ്കൾ നടത്തിയ വ്യാപാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ലാഭകരമായ വ്യാപാരം എന്ന പറയുന്നത്, ഏറ്റവും ലാഭകരമായ വ്യാപാരമാണ് അങ്ങ് നിർവഹിച്ചിട്ടുള്ളതെന്ന. എന്നിട്ട് മകൻ ദഹ്ദ അതിന്റെ കൈ പിടിച്ചുകൊണ്ട് അടുത്ത തോട്ടത്തിലേക്ക് നീങ്ങുകയാണ് അവർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കൂ, ആയത്തുകൾ അവരെ സ്വാധീനിച്ചത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു അവർ ആയത്തുകൾ സ്വാധീനിച്ചിരുന്നത്. നമ്മൾ സമാധാനമല്ല എന്ന് പറയാറില്ലേ ജീവിതത്തിൽ, പറയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പരസ്പരം കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാന്റെ സമാധാനം ഉണ്ടാകട്ടെ. തിരിച്ചോ? തിരിച്ചും. ഈ സമാധാനത്തിന് അറബിയിൽ എന്താ പറയാ, സലാം. ഈ സലാം ഉൾക്കൊണ്ട ആ ആളുകൾക്ക് എന്താ പറയാ, മുസ്ലിം. ശരിക്കും സമാധാനം ഇല്ല എന്ന് പറഞ്ഞാല് എന്റെ വീക്ഷണത്തില്, അത് തെറ്റാന്ന് എനിക്കറിയില്ല, എന്റെ ഗുരുനാഥന്മാർ വരെ ഇരിക്കുന്ന സദസ്സ്, മദ്രസയിൽ മുതൽ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകർ വരെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്റെ വീക്ഷണത്തിൽ സമാധാനമില്ല എന്ന് നമ്മൾ പറഞ്ഞാല് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നാ.
കഷ്ടപ്പാടും പ്രയാസ രണ്ടാമത്തായത് കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ള സമയത്താ പ്രവാചകനും അനുചരന്മാരും പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ആയത്ത് പറയണമെങ്കിൽ സമാധാനമില്ലാതെ മന്ത്രം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാ സഹാബത്തൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ആ പ്രശ്നങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ തുന്യാവ. ഇവിടെ ചൂടുണ്ടാവും, ഇവിടെ തണുപ്പുണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, ഇവിടെ പ്രയാസങ്ങളുണ്ടാവും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വരും, തീർച്ചയാണ്. ഇത് ദുന്യാവാന്നതിന്റെ പേര്. ഇവിടെ സ്വർഗമാകണമെന്ന് നമ്മൾ ചിന്തിച്ചത് കൊണ്ടാ നമ്മുടെ ചിന്തക്കാണ് പ്രശ്നം. അപ്പൊ ആ രൂപത്തിൽ എന്റെ അള്ളാഹ് ഒരു വാക്ക് പറഞ്ഞു, എന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, നാളേക്ക് അത് എന്റെ ജീവിതത്തിൽ ലഭിക്കണം എന്നൊരു ബോധം ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാന് നമ്മളോട് പടച്ചവൻ ആരാധിക്കണം എന്ന് പറഞ്ഞിടത്ത് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്? പടച്ചവനെ ഭയപ്പെടണം, തൊമ ഹൗഫ്. ഒന്നെന്താണ്? പ്രതീക്ഷയാണ്. മറ്റേതോ ഭയമാണ്. അപ്പൊ ഈ ഭയവും ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഖുർആനിൽ നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാത്തത്? 40 ഇപ്പൊ എന്നോട് പറയാം. അപ്പൊ എനിക്കൊരു ഒരു ഉദാഹരണം പറയാം. നിന്റെ 45-ാമത്തെ വയസ്സിൽ മരിക്കുന്ന പടച്ചവൻ പറഞ്ഞു നേർച്ചോളി നമ്മളോട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എൻഡ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കർമ്മനിരതരാകുവോ? ആവോ? ഈ തസ്കിയത്ത് സംഗമത്തിന് വരുമോ? നമ്മളേതെങ്കിലും പള്ളിയിൽ പോയിട്ടിരുന്നിട്ട് ഇരുന്ന് എന്തിന് 10-ാം ക്ലാസ്സിൽ എന്തിനു പഠിക്കണ്? ഞാൻ 45 വയസ്സാകുമ്പോ മരിക്കൂലേ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണ്? ഇത്രയല്ലേ എനിക്കുള്ളൂ, ഞാൻ എന്തിനാ പെണ്ണിട്ടണ്? കാരണം അവളെന്ത് ചെയ്യണം, 45-ാമത്തെ വയസ്സിൽ വിധവയാക്കണ്ടേ? എനിക്കെന്തിനാ മക്കള്? ഒരു എത്തീമിനെ വാർക്കണ്ടേ? ടോട്ടൽ ഒരു സൊസൈറ്റിയുടെ ഭദ്രത നഷ്ടപ്പെടുമല്ലേ? ഉറപ്പല്ലേ? തർക്കണ്ടോ? തർക്കല്ലല്ലോ, ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ അപ്പോ പടച്ചവൻ എന്തുകൊണ്ടാണ് നീ സമയത്ത് നമ്മൾ മരിക്കണം എന്ന് പറയാത്തത് എന്ന് വെച്ചാൽ, മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കണം? കർമ്മോത്സുകനാകണം. ഒന്ന് തീർന്നില്ല, രണ്ടാമത്തൊന്ന് പ്രതീക്ഷയ്ക്ക് ലോങ് ടൈം കിട്ടും. ഇപ്പൊ 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഇപ്പൊ എന്റെ സ്കൂളിൽ അഡ്മിഷൻ ഒരു എയ്ഡഡ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല ടൈറ്റാ. 1600-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാൻ നല്ല പണിയാ. 1-ലും 5-ലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ, ബാക്കി ക്ലാസ്സുകളിലൊന്നും കൊടുക്കാറില്ല. അപ്പൊ ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാവുന്ന സമയത്ത് രക്ഷിതാക്കൾ വന്ന് ചേർക്കണെന്താ? എന്താ നിങ്ങൾ ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? അപ്പൊ പറഞ്ഞ മറുപടി എന്താ? ഒന്നുമില്ല, 10-ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്ക്. എത്ര കൊല്ലത്തേക്കാണ് മൂപ്പരുടെ ആ പ്രതീക്ഷ? 1-ലിവിടെ ചേർത്താൽ 10 എന്തായിരിക്കും? ഭദ്രമായിരിക്കും. ആ പ്രതീക്ഷയ്ക്ക് കുറേ സമയമുണ്ട്. എന്നാൽ എന്തിന് സമയമില്ല? പേടിക്കെന്തില്ല. ഒരു ചെറിയ നാടൻ ഉദാഹരണം പറയാം. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും മര്യാദക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഞാന് വണ്ടി എടുത്ത് പോരി നിങ്ങളെന്ന് പറഞ്ഞു. പടച്ചോനെ, 1 മാസം മുമ്പ് ഏൽപ്പിച്ച് 2-ാം തീയതി എങ്ങനെ ഞാൻ എന്റെ വണ്ടി ചുരമറുക്ക? ആ വളവൊക്കെ എങ്ങനെ? ഞാനൊരു ബ്ലോക്ക് വന്നാ ഞാൻ എന്താ ചെയ്യ? ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കും? ഞാൻ എന്താ ചിന്തിക്കുക? ആ 2-ാം തീയതി ആലോചിച്ചാ പോരെ? അപ്പൊ ആലോചിച്ചാ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതുവരെ ഞാൻ ചിന്തിക്കേണ്ടതില്ല, അങ്ങനെ ചിന്തിക്കുള്ളൂ അല്ലേ? എന്നാൽ മരണം 45-ാമത്തെ വയസ്സിലാന്ന് പറയുമ്പോ വേറൊരു മേഖലയുണ്ടാവും. 45-ാമത്തെ വയസ്സിലല്ലേ മരണം? ഏതായാലും 10-40 കൊല്ലം അടിച്ച് പൊളിച്ച് ജീവിച്ചു പോട്ടെ, അവസാന 2 തൗബയൊക്കെ ചെയ്തിട്ട് ശരിയാക്കാലോ. 45 വയസ്സ് വരെ കിട്ടുമല്ലോ. എന്നാ തിരിച്ച് അങ്ങനെയല്ല പടച്ചവൻ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും നിന്നെ വിളിക്കും എന്ന് പറഞ്ഞാലോ, ഈ സമയത്ത് വിളിക്കും എന്ന് പറഞ്ഞാലോ. ഇപ്പൊ ഞങ്ങളുടെ ജില്ലയില് ഒരു കെട്ടുപണിക്കാരനുണ്ട്. യൂട്യൂബിലൊക്കെ സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതിയിട്ട് രചിച്ച ഒരു കെട്ടുപണിക്കാരൻ, 42 വയസ്സാ. മുട്ടിൽ ശാഖയില് അവിടെയുള്ള സാധാ പ്രവർത്തകർ, അറബിക് കോളേജിൽ പോയവർ മാത്രം ഖുതുബ പറഞ്ഞല്ല, സാധാ പ്രവർത്തകർ, ബിസിനസ്സുകാർ പറയട്ടെ, കെട്ടുപണിക്കാർ ഖുതുബ പറയട്ടെ എന്ന് ആ ഒരു പരിശീലനം കൊടുത്തതില് പല സമയങ്ങൾ മിമ്പറുകളിൽ കയറി ഖുതുബ പറഞ്ഞ പ്രിയപ്പെട്ട അബ്ദുൽ റസാഖ്, സാധാ പ്രവർത്തകൻ. ഒരു കുറച്ച് നോമ്പിന്റെ 2-3 ദിവസം മുമ്പ് അവനെന്ത് ചെയ്യുന്നുണ്ട്, സലാമുട്ടിലും ഞാനും വിളിക്കുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ മേലെന്ന് വീണു, നട്ടലിന് ക്ഷതമേറ്റു, അവസാനം സർജറി വേണം. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോണിലാണ് വിളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. സലാംക്ക, നിങ്ങൾ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത്, അല്ലെങ്കിൽ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലാണുള്ളത്. ആകെ അവിടെ ഒരു സഹായമുള്ളത് ആരാന്നറിയോ?
ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന ഒരു മനുഷ്യൻ, കുറെ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു മനുഷ്യൻ, മകള് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു, ഭാര്യ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് വിദേശത്ത് ജോലി ചെയ്യുക, പിന്നെ ചെറിയ മോനും ഇവനും മാത്രമാണ് ഉള്ളത്, ഈ വീട്ടിൽ ആരാ ഉള്ളത് എന്ന് അറിയാം നിങ്ങൾക്ക്, പിന്നെ ജ്യേഷ്ഠന്റെ മോൻ എന്നെ എല്ലാം നോക്കുന്നുണ്ട്, എനിക്കവിടെ എന്റെ കൂട്ടിരിപ്പും എന്റെ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ അറിയോ? കെയർ ഹോമാ, കെയർ ഹോമിന്റെ ആളുകളാ. അങ്ങനെ ഒരു സർജറിക്ക് കഴിഞ്ഞു, സർജറി കഴിഞ്ഞു എല്ലാ പള്ളികളിലും നമ്മുടെ എല്ലായിടത്തും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ കഴിഞ്ഞ വെള്ളി അല്ല, എന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ജമാലുദ്ദീൻ ഫാറൂഖി വിളിച്ചു പറയണം, എന്താ അറിയോ, നമ്മുടെ റസാക്ക് പോയിന്ന, ഇപ്പൊ ബർസക്കിയായ ജീവിതത്തിലാ, ബർസക്കിയായ ജീവിതത്തിലാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒറ്റ ഒരു നമുക്ക് വിശ്വസിക്കാനാകുന്നില്ല, ഇപ്പോൾ പോലും വിശ്വസിക്കാനാകുന്നില്ല. മരണത്തെക്കുറിച്ച് അവൻ തയ്യാറാക്കിയിട്ട് അവൻ സ്വന്തമായി ഉണ്ടാക്കി പാടിയ പാട്ടുണ്ട്, ഇതാ നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത്. ഇത് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടൊരു മനുഷ്യൻ പറഞ്ഞില്ലേ, പ്രവാചകരെ അങ്ങനെ ഉപദേശിക്കണം, വളരെ സംക്ഷിപ്തമായിട്ട് ഉപദേശിക്കണം. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ, നീ നമസ്കരിക്കാൻ നിന്നിട്ടുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് വിചാരിക്കണം. ശരി, ഞാൻ ളുഹറും അസറും നമസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത എൻ്റെ ജീവിതത്തിൽ അവസാനത്തേതാണ്, നമ്മുടെ ചിന്ത. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ചിന്ത എന്താകേണ്ടത്? അപ്പോ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ക്ലാസ്സാ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകേണ്ട എന്താ? എൻ്റെ ജീവിതത്തിൽ അവസാനത്തതാ, എൻ്റെ റബ്ബിലേക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ? ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന്, അതുകൊണ്ടാണ് ചോദിച്ചു, കണ്ടുമുട്ടണം എന്ന് ഉറപ്പുണ്ടോന്ന് ചോദിച്ചത്. എനിക്ക് ആ റബ്ബിനെ കണ്ടുമുട്ടണം, അവിടേക്ക് എനിക്ക് പോകണം. ആ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റിവെക്കേണ്ടി വരും. മാറ്റിവെക്കുന്നത് കൊണ്ടാണ് അൻസാരികൾ രൂപപ്പെട്ടത്. എല്ലാം പ്രിയപ്പെട്ടവർ മാറ്റിവെച്ചതിന്റെ പേരിലാണ് മുഹാജിറുകളും രൂപപ്പെട്ടത്. അതെങ്ങനെ രണ്ടും അങ്ങനെ രൂപപ്പെട്ടത്? തന്റെ മക്കയില് പ്രിയപ്പെട്ടതായി കെട്ടിപ്പണിതുണ്ടാക്കി എല്ലാത്തിനെയും വർജിച്ചപ്പോഴാണ് അവർ മുഹാജിറുകളായത്. തനിക്കുണ്ടായത് മുഴുവൻ വന്നു കയറിവന് അപരന് പകുതി നൽകിയ സമയത്താ അവർ അൻസാരികളായത്. അങ്ങനെ അവരായിട്ടുണ്ട് എങ്കിൽ, ആ പാത പിന്തുടരുന്നു എങ്കിൽ, നമ്മൾ ത്യജിക്കണം ചിലത്. ഒരായത്തിറങ്ങിയില്ലേ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാതെ ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാനാകുകയില്ല എന്ന 3-ാം അധ്യായത്തിലെ 92-ാമത്തെ വചനം ഇറങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആര് വരുന്നുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. പ്രവാചകരെ, ഖൈബറിൽ എനിക്ക് ലഭിച്ചൊരു തോട്ടമുണ്ട്, ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതെന്ത് ചെയ്യാണ്? വഖഫ് നൽകുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കും നമ്മള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം നിർവഹിച്ചത് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ഉറച്ച വിശ്വാസം കൊണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനൊരു വിശ്വാസമൊക്കെ നമുക്കുണ്ട്, പക്ഷെ അതൊരു ബോധ്യതലത്തിലേക്ക് വരുന്നുണ്ടോ സത്യത്തിൽ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിലെ ക്ലാസ് അവസാനത്തേത്? ഇപ്പൊ കെയർ ഹോമിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് എങ്കിൽ എന്റെ ജീവിതത്തിൽ അവസാനത്തേത്? എബിലിറ്റിയെ കുറിച്ചുകൊണ്ട് ഞാനത് പറയുന്നുണ്ട് എങ്കിൽ എന്റെ ജീവിതത്തിൽ അവസാനത്തേത്? എന്റെ കയ്യില് എബിലിറ്റിയുടെ ഒരു കവറ് കിട്ടുകയാണ്, കെയർ ഹോമിന്റെ ഒരു കവറ് കിട്ടുകയാണ്, ഇത് രണ്ടും നമ്മുടേതായതുകൊണ്ട് നമ്മൾ സംസാരിക്കണമല്ലോ. അത് കിട്ടുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ നൽകുന്നതിൽ അവസാനത്തേത് എന്ന് പറഞ്ഞാലോ, ആ നൽകുന്നതിൽ എന്തുണ്ടാവും? മാക്സിമം ഉണ്ടാവൂലേ, ഉറപ്പല്ലേ? നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു പോവോ? നൽകുന്നവർക്ക് കുറഞ്ഞു പോവോ? ഇല്ല, നൽകുന്നവർക്ക് അധികരിച്ച പ്രാർത്ഥനകൾ ലഭിക്കും, ഉറപ്പാ, ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം, പടച്ചവനെ കണ്ടുമുട്ടണം എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചില്ലേ ഞാന്? അല്ല, ഞാൻ വെറുതെ ഒരു വാക്ക് വയ്ക്കട്ടെ. പിന്നെ ഇപ്പോ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ നിന്ന് കുറച്ച് ആളുകൾ പറയാണ് നമ്മളോട്, അതിന്റെ മുമ്പ് വെറുതെ ഒരു കാര്യം, സംശയത്തിന് അറബിയിൽ എന്താ പറയാ? സംശയത്തിന് ഷെക്ക്, പിന്നെ റൈബ്, പിന്നെ സംശയം ഊഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ? ലന്ന് അല്ലേ? ഈ ആ വാക്കുകൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. നിങ്ങൾ രണ്ട് ചെവിയോണ്ടും കേൾക്കുന്നുണ്ടോ? ഉണ്ടോ?
വാട്സപ്പ് കിടക്ക് മെസ്സേജൊക്കെ വന്നിട്ട് നോക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പ്. സംശയത്തിന്റെ അണുകണത്തിന് പറയുന്നതാണ് റൈബ്. സംശയത്തിന്റെ ഏറ്റവും ചെറിയ അംശത്തിന് പറയുന്ന എന്താണ്? റൈബ്. അത് വലുതായാൽ എന്താവും? ഏയ് ശക്കത്തുല ലൊന്നാവും. ആ ആ മൂപ്പർ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് വലുതായാലും എന്താവും? ശക്കാവും. ഉറപ്പ്. അന്ന് ഞാൻ എന്നെ കണ്ട സമയത്ത് മൂപ്പർ ഇങ്ങനെ ഫുള്ള് സംശയമായിരിക്കും. കല്യാണത്തിനൊക്കെ പോയിട്ട് അല്ലേ ആടി ആ ഓൻ എന്നെ കണ്ട സമയത്ത് ആ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഇക്കാരം ഓൾ എന്നെ മെയിൻ്റ് ചെയ്യാത്തത്. വെറുതെ ഓരോന്നും കൊണ്ട് വലിച്ചു വാരി വെക്കും നമ്മള്. അപ്പൊ സംശയത്തിന്റെ അണുകണത്തിന് എന്ത് പറയും? റൈബ്. അത് വലുതാവുമ്പോ ലൊന്ന്, പിന്നെ ഷെക്ക്. ശരിയല്ലേ? ശരി. പടച്ചവൻ ഖുർആനിന്റെ ആമുഖം കഴിഞ്ഞാൽ നമ്മളോട് നമുക്ക് ഖുർആനിന്റെ ആമുഖം ഏതാ? സൂറത്തുൽ ഫാത്തിഹ. ഇത് കഴിഞ്ഞാൽ പടച്ചവൻ നമ്മളോട് പിന്നെ പറഞ്ഞെന്താ? നമുക്ക് തിരിയുന്ന ഭാഷയെ പറഞ്ഞ വാക്കെന്താ? ദാലിക്കൽ കിതാ. എന്തതിന്റെ അർത്ഥം? ലോകത്ത് ഏതൊരു ഗ്രന്ഥം അങ്ങനെയുള്ളത്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. സംശയത്തിന്റെ അണുക്കണം ഉണ്ടാകാൻ പാടില്ല, അണുക്കണം ഉണ്ടാകാൻ പാടില്ല. എന്റെ റബ്ബ് പറഞ്ഞോ, എന്റെ റബ്ബ് പറഞ്ഞോ ഞാനത് ചെയ്യും, എന്റെ റസൂല് പറഞ്ഞോ ഞാനത് ചെയ്യും, എനിക്കൊരു സംശയമില്ല. വല്ലാ വല്ലാ ആ ഒരു ജീവിതം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞല്ലോ. ഒരുപറ്റം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ മലപ്പുറം വെസ്റ്റിൽ വന്നിട്ട് ഇപ്പൊ വയനാട് ജില്ലയില് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ മെമ്പർഷിപ്പ് വേണം, മെമ്പർഷിപ്പ് വേണം. അപ്പൊ നിങ്ങൾ ഞങ്ങളിപ്പം പ്രവർത്തിച്ചോളി, മെമ്പർഷിപ്പ് ഒന്നും ആവശ്യമല്ല, നിങ്ങൾ നിന്നോളി, നിങ്ങൾ ആര്? ഞങ്ങൾ പുറത്താക്കിയിട്ടോ അകത്താക്കിയിട്ടോ ഇല്ല, ഒപ്പം നിന്ന് പ്രവർത്തിച്ചോളി എന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞ അല്ല, ശരിക്ക് പഠിച്ചു, മെമ്പർഷിപ്പ് വേണം. മമ്മൂട്ടി അജിയൊക്കെ അന്നവിടെ വന്നു പോയ അന്നാ, മെമ്പർഷിപ്പ് വേണം, ശരിക്ക് പഠിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞു എന്തിനാ, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ നിങ്ങൾ എല്ലാ മീറ്റിങ്ങിനും പോരി, വന്നോളൂ. ആ സമയത്ത് പറഞ്ഞ അല്ല, ഞങ്ങൾക്കത് വേണം. എന്നിട്ട് മർക്കസ് ദേവേന്ദ്ര അതിന്റെ എന്ത് ചെയ്ത് PDF അയച്ചിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് അവർക്കത് കൊടുത്ത് അവരെ പൂരിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് ആളുകൾ വരുന്ന പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലേ? ഉറപ്പല്ലേ? വല്ലാത്ത സന്തോഷം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരുപറ്റ ആളുകൾ വന്നിട്ടേ, ഒന്നൊന്നുമല്ല, ഒരു സംഘമായിട്ടൊരു പ്രദേശത്തുന്ന ആളുകൾ വന്നിട്ട് പറഞ്ഞു കാലത്തിൽ അഅറാബു ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. നബിക്ക് വൈബ് അറിയോ? ഇല്ല. പടച്ചോൻ പറയാണ് കുൽ ലം തുഅ്മിനു, അവർ മുഅ്മിനായി എന്ന് എന്ത് ചെയ്യരുത്, പറയണ്ട. വലാക്കിൻ കൂലു അസ്ലംന, വേണമെങ്കിൽ അവരെന്ത് ചെയ്തോട്ടെ, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞോട്ടെ. കാരണം എന്താണെന്നറിയോ, ഓലെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഈമാൻ പ്രവേശിച്ചിട്ടില്ല. എന്നിട്ട് പടച്ചവൻ പറയുന്ന എന്താണെന്നറിയോ, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ച മനുഷ്യരെങ്ങനെയെന്നറിയോ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി. എന്താണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി? അറബി ഭാഷ അറിയുന്നവർക്കറിയാം ഇന്നമ എന്തിനാ പടച്ചവൻ ഉപയോഗിച്ചത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി സുമ്മലം യർതാബു. അവർക്ക് എന്തില്ല, എന്തില്ല, റൈബില്ല, സംശയമില്ല എന്നാണോ? സംശയത്തിന്റെ അണുക്കണല്ല. എന്നിട്ടോ സംശയത്തിന്റെ അണുക്കണമില്ലെന്നു മാത്രമല്ല എന്ത് ചെയ്യുന്നു, വജാഹദു, അവർ ജിഹാദ് നടത്തുന്നു. എന്തുകൊണ്ടൊക്കെ, എന്തുകൊണ്ടൊക്കെ, ബി അംവാലിഹിം വ അംഫുസിഹിം, ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട്. ഉലായിക ഹുമുസ് സാദിഖൂൻ, അവരാ സദ്വൃത്തവാന്മാർ. ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ റബ്ബ് പറഞ്ഞതാണിത് എന്ന് പറഞ്ഞാല് ഏ ഇങ്ങക്ക് ഇങ്ങനെയൊക്കെ പറയാം, അപ്പത്തെ കാലത്തെ കുട്ടികളല്ലേ. സത്യം, ആണുങ്ങളെ നോക്കിയിട്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ പണം ചെലവാക്കിയിട്ട് നമ്മുടെ പെൺകുട്ടികളുടെ നഗ്നത വെളിവാകുന്ന എത്ര വസ്ത്രം വാങ്ങിക്കൊടുത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ കുട്ടികളെ കുറ്റക്കാരാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ആണുങ്ങള്. ചെറിയ കുട്ടികള്, LKG-യിലും UKG-യിലും പോകുന്ന കുട്ടികൾ, ഈ LKG-യിലും UKG-യിലും പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണ രീതി ശീലിപ്പിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണല്ലോ. അപ്പൊ തന്നെ മത്തട്ട് പറഞ്ഞേക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ സമയം തൊട്ടിട്ട് എന്തേ നമ്മുടെ ഉമ്മമാർക്ക് അത് അലക്കുന്ന സമയത്തും അതിനുവേണ്ടി സമയം ചെലവാക്കുന്ന സമയത്തും, ആ എന്റെ മോള് അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവരുടെ വസ്ത്രധാരണം അള്ളാന്റെ തൃപ്തിക്കനുസൃതാന്ന് പറയുന്നിടത്ത് എവിടെ നമുക്ക് പാളിച്ച പറ്റിയിട്ടുള്ളത്?
വസ്ത്രം പോട്ടെ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, സ്വകാര്യ ജീവിതങ്ങളിൽ എന്റെ റബ്ബിന് ഇതാണ് ഇഷ്ടം എന്നെങ്കിൽ ഇജ്ജത്തോടുകൂടി ജീവിക്കൂലേ? ബൈത്തുൽ മുഖത്തസ് വിജയിച്ചടക്കുന്നുണ്ട്. മഹാനായ ആരുടെ കാലത്ത്? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖത്തസ് വിജയിച്ചടക്കിയിട്ട് അബൂബൈദ റളിയല്ലാഹുവിനു ആണെന്ന് തോന്നുന്നുണ്ട് സൈനാധിപകൻ. അദ്ദേഹത്തോട് പാതിരിമാര് പറയുന്ന ഒരു മറുപടിയുണ്ട്, രണ്ട് ചെവിയും തുറന്നു വെച്ച് നമ്മൾ കേൾക്കേണ്ട മറുപടിയാ. ഈ ബൈത്തുൽ മുഖദ്ദസിനെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളെ കയ്യിൽ തിരിച്ചേൽപ്പിക്കൂല. നിങ്ങളെ ഖലീഫ ഉണ്ടല്ലോ, ആരാ? ഉമർ റളിയല്ലാഹു അൻഹു വരട്ടെ, ഉമറിന്റെ കയ്യിലാ ഏൽപ്പിക്കുക. ഇനി പറയുമ്പോ വായിച്ച സമയത്ത് വല്ലാതെ എന്റെ ഉള്ളില് ഫീൽ ചെയ്തൊരു മേഖലയാണ്. അബൂബൈദ റളിയല്ലാഹു അൻഹു നേരെ എങ്ങോട്ട് പോവുകയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്, മദീനയിലേക്ക് പോവുകയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങൾ പറയാണ്. അല്ലൈവ് അവരറിയുന്നില്ല എന്താ സംഭവിച്ചെന്ന്, അറിയുന്നില്ല. അത് പറഞ്ഞിട്ട് പറയാണ്, ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം, എന്ത് വേണം? നിങ്ങൾ അങ്ങോട്ട് വരണം. ഇവർ രണ്ടുപേരും പോകാൻ തീരുമാനിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും ഒരു നാട് ഭരിക്കുന്ന ഖലീഫയും ആ പട്ടാളക്കാർ അവിടെ സൈന്യാധിപകനുമാ പോകുന്നത്. ലോകത്തെ ഏറ്റവും അധികം ആയുധത്തിനു വേണ്ടിയിട്ട് പണം ചെലവാക്കിയ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി വിജയിച്ചടക്കിയ പ്രദേശം തിരിച്ചു പിടിക്കാൻ, അള്ളാഹുവിന്റെ ഭവനത്തെ തിരിച്ചു പിടിക്കാൻ, അവിടെ മര്യാദക്ക് സ്വസ്ഥമായി സുജൂദ് അർപ്പിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കൂടി മദീനയിൽ നിന്ന് ആ ബൈത്തുൽ മുഖ ഫലസ്തീനിലേക്ക് പോകാൻ ഒരൊറ്റ വാഹനമേ ഉള്ളൂ. ഒരൊറ്റ വാഹനമാണ്. അത് പറയുന്ന സമയത്ത് എനിക്കൊരു ബൈക്കും എനിക്കൊരു കാറും ഉണ്ട്. ഈ ഞാനത് പറയുന്നത്, ഈ ഖലീഫക്കും ഇവർക്ക് രണ്ടുപേർക്കും നടന്നു പോകാൻ ഒരൊറ്റ വാഹനമേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും നടന്നു പോവുക, ഒട്ടകമോ അതല്ലെങ്കിൽ കുതിരയോ മറ്റെന്തോ ആണ്. അവർ തീരുമാനിച്ചു, കുറച്ച് മൂക്കേറെ ഞാൻ പിടിക്കാം, നീ മുകളിൽ കയറണം. അങ്ങനെ രണ്ടുപേരുമായിട്ട് അവസാനത്തെ ലാപ്പിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലെത്തുക. ആ മുഖദ്ദസിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുതിരപ്പുറത്ത്, ആ വാഹനത്തിന്റെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്തിരിക്കേണ്ടത് ആരാ? ആരാ? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അല്ല, അവരുടെ കരാർ പ്രകാരം ഇരിക്കേണ്ടത് ആരാ? അബൂബൈദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ആവർത്തിച്ചു ഖലീഫയോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കണം, ഞാൻ കയറ് പിടിച്ചു പോകാം. ചരിത്രത്തിൽ കാണും, അബൂബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ടും ഉമർ റളിയല്ലാഹുവിന്റെ ഷർട്ടും താരതമ്യം ചെയ്യുകയാണെങ്കിൽ പത്തിലധികം തുന്നുണ്ടായിരുന്നു ആ നാട് ഭരിക്കുന്ന ഖലീഫയുടെ ഷർട്ടിൽ നിന്ന്. അപ്പൊ ഷർട്ട് നോക്കുകയാണെങ്കിലും കുറച്ച് മെച്ചമാരാണ് അബൂബൈദ റളിയല്ലാഹു. അദ്ദേഹം ആ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുക, എന്നിട്ട് മൂക്കയറി പിടിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തേക്ക് നീങ്ങുന്ന സമയത്ത് ആ പാതിരിമാർ അല്പം പുച്ഛത്തോടു കൂടിയിട്ട് ഇതാണോ നിങ്ങളുടെ ഖലീഫ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നഹനു ഖൗമുൻ. ഈ ഒരു വാക്ക് ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു തസ്കിയത്ത് സംഗമത്തിൽ സംസാരിച്ച എനിക്ക് ഇത് കേട്ട എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് പാലിക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു സമൂഹമാ. ആ സമൂഹത്തെ പടച്ച തമ്പുരാന്റെ ദീന് ഞങ്ങൾക്ക് ഇറക്കിയതോടുകൂടിയിട്ട് ഞങ്ങൾക്ക് ഇസ്സത്തുള്ളൊരു സമൂഹമായി ഞങ്ങൾ മാറി. നഹനു ഖൗമുൻ, അല്ലേ? ഞങ്ങളൊരു സമൂഹ. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് ഈ ദീന് നൽകിയതോടുകൂടിയിട്ട് ഇസ്സത്തോടുകൂടി എന്റെ റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തതാ, ഞാൻ അങ്ങനെ പാലിക്കും. എനിക്ക് ഇത്ര ശമ്പളം കിട്ടി, ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 2.5% മറ്റൊരുത്തന്റെ അവകാശമാ. ഞാൻ നീക്കി വെച്ചിട്ടേ ഒരു ഉംറനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ അർഹതയുള്ളൂ, ഒരു ഹജ്ജിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ അർഹതയുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മുടെ സമ്പത്തിനും അധ്വാനത്തിനും സാധിക്കുന്നുണ്ടെങ്കിൽ എന്തു വേണമെന്നറിയോ? ഒരൊറ്റ ചിന്ത വേണം. എന്റെ ജീവിതം എന്ന് പറയുന്നത്, നേരത്തെ റസിയാബി ടീച്ചർ പറഞ്ഞില്ലേ, ഉമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ലോലമാണ്. അത്ര ലോല. അവിടെ വളരാൻ നഖത്തിന്റെ ആവശ്യമില്ല, അവിടെ വളരാൻ ഈ ബലിഷ്ഠമായ തലയോട്ടി ആവശ്യമില്ല, അവിടെ വളരാൻ നട്ടലിന്റെ ആവശ്യമില്ല. എന്തിനാ അവിടെ നമുക്ക് പടച്ചവൻ ഇതൊക്കെ നൽകിയത്? ഈ ദുന്യാവിൽ ജീവിക്കാനാ. ഇവിടെ സുഖത്തിനാവശ്യം വേണ്ട, സമ്പത്ത് ഇവിടെ ആവശ്യമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം, ഈ 10 സെന്റ് സ്ഥലം എന്റേതാന്ന് പറഞ്ഞാല് അവിടെയുള്ള ആ 10 സെന്റിലുള്ള ആ പിന്നെ മാങ്ങയും എന്റെ തന്നെ ആവൂലേ? ഉറപ്പല്ലേ? ഈ ലോകത്തുള്ള മുഴുവൻ അള്ളാഹുവിൻ്റെതാണെന്ന് പറഞ്ഞാല്
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്തും പടച്ചവന്റേതല്ലേ? ആണല്ലോ. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സമ്പത്ത് ചെലവാക്കുന്നിടത്തും നമ്മുടെ അധ്വാനത്തെ ചെലവാക്കുന്നിടത്തും ഞാൻ ഇപ്പം മരിക്കും, ഇപ്പം മരിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തില് എപ്പോഴും എന്തായിരിക്കണം? ഈ ഞാൻ അങ്ങനെ മരിച്ചാല് എനിക്ക് സ്വർഗം ലഭിക്കണം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇനി അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം അധ്വാനിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഒരു സാധാ പ്രവർത്തകനുണ്ട്. ആ സാധാ പ്രവർത്തകൻ കോഴിക്കോട് ജില്ലയിലെ വലിയ വ്യാപാരിയായിരുന്നു, നല്ലൊരു വ്യാപാരിയായിരുന്നു സാമ്പത്തികമായിട്ട്. അദ്ദേഹം ഒരിക്കലും സ്വകാര്യ സംഭാഷണത്തിൽ എന്താ നിങ്ങൾ കച്ചവടം ഒഴിവാക്കി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എനിക്ക് രണ്ട് പെൺമക്കളാ, ഓരോ രണ്ടാളെ ഞാൻ കെട്ടിച്ചു, ഓൾക്ക് രണ്ടുപേർക്കും ഞാൻ നൽകേണ്ടതൊക്കെ നൽകി, ഇനിയും ഞാൻ ആ മാർക്കറ്റിൽ കിടന്നിട്ട് എന്തിനെങ്ങനെ കച്ചവടം നടത്തുന്നത്? ഒരു പങ്കുമില്ലല്ലോ. ഇനി ഞാൻ എന്താന്നറിയോ, ആ കച്ചവടം കൊണ്ട് ഒഴിവാക്കിയിട്ടേ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ എന്തിനൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം അധ്വാനിച്ച് ഞാൻ അതിനു വേണ്ടി ചെലവാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനർത്ഥം കച്ചവടം ഒഴിവാക്കി മാറുന്നതല്ല പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം വേറെ ഉപജീവന മാർഗങ്ങളുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞൊരു മരിക്കലുണ്ടല്ലോ, അങ്ങനെ ഞാൻ മരിക്കൂല. എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. മിനിയാണ് എൻ്റെ ശാഖയിൽ വല്ലാതെ പിന്നെ ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ടായി. സുബഹി നമസ്കാരത്തിന് ശേഷം മദ്രസക്ക് തറക്കല്ലിട്ടു, ജമാലുദ്ദീൻ ഫാറൂഖ് തറക്കല്ലിട്ടു. ആ ഫോട്ടോയിൽ ഒരു സാധാ പ്രവർത്തകൻ, എൻ്റെ ശാഖയിലെ സാധാരണക്കാരിൽ സാധാ പ്രവർത്തകൻ, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്നൊരു സുഹൃത്ത്, ആ സുഹൃത്ത് അതിൽ ആ ഫോട്ടോയിലുണ്ട്. ഫോട്ടോയിൽ മാത്രമല്ല, എല്ലാം നന്നായി പണിയെടുക്കുന്ന അത്രയും എന്താ പറയുക, നിസ്വാർത്ഥനായ ഒരു പ്രവർത്തകനാണ് അവൻ. അന്ന് മഗരിബ് നമസ്കാരത്തിന് ശേഷം തൊട്ടു പാത്രങ്ങൾ കഴുകി വെക്കുകയാണ്, പള്ളിയിൽ പാത്രം ഞാനും അവനും കഴുകി വെക്കുക. ഈ സമയത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മദനി ആ ഫോട്ടോയിൽ ഞാൻ പെട്ടു, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, ഞാനൊക്കെ എന്ത് ചെയ്തിട്ടാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അത്ര നല്ലൊരു പ്രവർത്തകൻ. അപ്പൊ ആ സമയത്ത് അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എനിക്ക് ആ ഫോട്ടോയിൽ ഞാൻ പെട്ടുപോയതിന്റെ പേരിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുക. എന്നിട്ട് അമ്മ പറഞ്ഞെന്താ വെച്ചാല്, എത്ര പില്ലറാണ് നമുക്ക് അവിടെ ഉള്ളത്, പൈല് ചെയ്യുന്ന എത്ര പില്ലർ ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 14 പൈലിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഒരു പില്ലറിന് എത്ര പൈസ വരും? ഞാൻ പറഞ്ഞു, ഒരു പില്ലറിന് ഒരു നമുക്ക് ചുരുങ്ങിയത് ഇപ്പത്തൊരു കണക്കൂട്ടിൽ വെച്ചിട്ട് 14,000 രൂപന്റെ അടുത്ത് വരും. അതെന്റെ വക ഞാൻ നൽകും, പക്ഷെ നിങ്ങൾ എനിക്കൊരു അനുവാദം നൽകണം, കുറച്ച് കുറച്ച് അത് തരാനായിട്ട് എന്ത് ചെയ്യണം, എനിക്കൊരു സാവകാശം നൽകണം. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ പണി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത്രയും പാടുപെടുന്ന മനുഷ്യനാണ്. പിറ്റേ ദിവസം സുബഹിക്ക് ഖലീൽ റഹ്മാൻ ഫാറൂഖിന്റെ കയ്യിൽ 1 ഗഡു 5,000 രൂപ ഒരു കൂട്ടി വെച്ച് അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ഏൽപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള മനസ്സുള്ള എത്ര മനുഷ്യരൊന്ന് ജീവിക്കുന്നുണ്ട് അറിയോ? ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ, എന്റെ ശാശ്വതമായ ജീവിതത്തല്ല, ജീവിതം ഏതാ? ഏതാ? പരലോകത്താ. അവിടേക്ക് എനിക്ക് വിജയിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാകുക? മരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാകുക? വെറുതെ ഒരു ചോദ്യം, ഖബറിൽ എന്താണ്ടാകുക? മലക്കുകൾ വരും. ഒന്നാമത്തെ ചോദ്യം എന്തെയ്യുന്നു? രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? മരിച്ചു കഴിഞ്ഞാലേ ഖബറിൽ നടക്കുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മുടെ വയറില്ലേ, ഈ വയറ് വീർക്കും, നമ്മുടെ വയറ് വീർക്കും, ഈ വയറ് പൊട്ടിത്തെറിക്കും. അതിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കൂല, പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഞാനാണ് മരിച്ചത് എങ്കിൽ എന്നെ കാണാൻ ഏറ്റവും അധികം കൊതിക്കുക എൻ്റെ ഉമ്മയായിരിക്കൂലേ. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ മക്കളും എൻ്റെ ഇണയും വാപ്പാനെ ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് വിചാരിച്ചോളി. നിങ്ങൾ ആ കുഴിയൊക്കെ മാന്തിയിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചോളി. അവരറിയാതെ മൂക്കുപൊത്തും. ആന്തരിക അവയവങ്ങളൊക്കെ, നമ്മുടെ ഈ ആന്തരിക അവയവങ്ങളൊക്കെയല്ലേ ചൂടത്ത് ഐസ്ക്രീം വെച്ചതുപോലെ അലുത്തുപോകും. നമ്മൾ നല്ല വിലപിടിപ്പുള്ളൊരു ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ വെച്ചാൽ, ഉപയോഗിക്കാതെ 2-3 ദിവസം വെച്ചാൽ അതിൽ പുഴുക്കൾ വരാറല്ലേ? എവിടെ നിന്നാ പുഴുക്കൾ വരാറുള്ളത്? പുറത്തുനിന്ന് നരിച്ചിട്ട് വരുന്നതാണോ? അതിൽ നിന്നുണ്ടാകുന്നതല്ലേ? നമ്മുടെ ഈ ശരീരമല്ലേ? ഈ ശരീരത്തിൽ നിന്ന്, ഈ പല്ലിന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ മുഖത്ത് നിന്ന്, അത്രമാത്രം സൂക്ഷിച്ച നമ്മുടെ മുഖത്ത് നിന്ന്, ശരീരത്ത് നിന്ന്, ആന്തരിക അവയവങ്ങളിൽ നിന്നൊക്കെ തന്നെ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കും, പുഴുവായി മാറും. പിന്നെ അതിങ്ങനെ മണത്ത് ആകാർക്കും വിസർജ്യമായി അവസാനം നനഞ്ഞ ഒരു കൂട്ടം മണ്ണ് പോലെ ആയിത്തീരുന്ന നമ്മളുണ്ട്. അവിടെയാ പടച്ചോൻ പറഞ്ഞത്, അവിടെ വിജയിക്കണമെങ്കിൽ
ആ ശാശ്വതമായ ആ ഇടത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഖദ് അഫ്ലഹമൻ, ഖദ് അഫ്ലഹമൻ സക്കാഹ. നമുക്ക് ലോകത്ത് ഒരാളെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, നമുക്ക് ലോകത്ത് ഒരാളെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അതാരെ? നമ്മളെ. ആ നമ്മളെ മാറ്റി, നമ്മളെപ്പോലും നമ്മൾ മാറ്റുന്നില്ല എങ്കിൽ ലോകത്തെനിക്ക് എൻ്റെ മകനെ മാറ്റാൻ കഴിയില്ല, എൻ്റെ മക്കളെ മാറ്റാൻ കഴിയില്ല, എനിക്ക് നിങ്ങൾ ആരെയും മാറ്റാൻ കഴിയില്ല. പക്ഷേ എനിക്കൊരാളെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ, എന്നെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ എന്നെ മാത്രം മാറ്റാൻ കഴിയുന്നിടത്ത് ഇത്രയും ആയുസ്സിനിടയിൽ ഞാൻ എന്നെ മാറ്റാൻ പണിയെടുത്തിട്ടില്ല എങ്കിൽ, ഓ ഇന്ന് തസ്കിയത്ത് സംഘമാല്ലേ, വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലേ, ആ ആശ്വാസമായി, സുബഹി കഴിഞ്ഞ് ഉറക്കും കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നിരിക്കാം, എ സി ഉണ്ട് ഓഡിറ്റോറിയത്തിൽ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നെ ഈ ഒരു തസ്കിയത്ത് സംഘമം എന്ന് പറയുന്നത് എന്നെ പണിയാൻ, എൻ്റെ ജീവിതത്തിൽ വെറുപ്പുകൾ മാറ്റാൻ, വിദ്വേഷങ്ങൾ മാറ്റാൻ, പകകൾ മാറ്റാൻ, ശാശ്വതമായത് എന്താണ്? സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ചോക്ക്. പടച്ചവൻ നമുക്ക് നൽകുന്ന പ്രതീക്ഷയിൽ സ്വർഗത്തിനെ കുറിച്ചിട്ട് കുറേ ദറജാത്തുകൾ പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ദറജത്തുകൾ. എന്നാൽ നരകത്തിൻ്റെ ഭയാനകമായ ദർക്കാത്തുകളും പറയുന്നുണ്ട്. ഒന്ന് ദറജാത്താണ്, മറ്റൊന്ന് ഫിദർക്കിൽ അസ്വൽ, ദർക്കാത്തുകളും പറയുന്നുണ്ട്. ഇത് രണ്ടും നമ്മളൊന്ന് പഠിച്ചോക്ക്. ആ രണ്ട് പഠനങ്ങൾ നമ്മൾ എവിടെ എത്തിക്കേണ്ടത്? എനിക്ക് സ്വർഗം കിട്ടുമോ? നമ്മുടെ മനസ്സ് പറയണം. അതിന് ഞാൻ യോഗ്യയായിട്ടുണ്ടോ? എൻ്റെ മനസ്സ് പറയണം. ഞാൻ ഐ എസ് എമ്മിൻ്റെ ഒരു ഭാരവാഹിയാണോ? ഞാൻ നിശബ്ദനായിട്ടാണോ നിൽക്കുന്നത്? ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ടോ? ഞാൻ എം എസ് എമ്മിൻ്റെയും ഐ ജി എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയായിട്ട് എൻ്റെ നിശബ്ദതയിലും എൻ്റെ ആലസ്യത്തിലും ഇവിടെ അധാർമികതകൾ വളരുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരൂലേ? ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എൻ്റെ ശബ്ദം എവിടെയാണ് എൻ്റെ ദീനിന് സഹായകമാകുക, എൻ്റെ സമ്പത്ത് എവിടെയാണ് സഹായകമാകുക, തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ അധ്വാനം, എൻ്റെ സമ്പത്ത്. ചിലരുടെയൊക്കെ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ മാത്രം മതി. ഒരു മീറ്റിങ്ങിലൊക്കെ തീരുമാനമെടുക്കുന്ന സമയത്ത് ചിലരൊക്കെ എഴുന്നേറ്റിട്ട് പറയും, നമുക്കത് ചെയ്യാമെന്ന് പറയുന്നൊരു പ്രതിജ്ഞയുണ്ട്, നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റാന്ന്. അങ്ങനെ ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ കൊണ്ട് എത്ര സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയോ? എന്നാൽ ചിലരുടെ നിശബ്ദത കൊണ്ട് എത്ര സംരംഭങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ടെന്ന് അറിയുമോ? ഈ ചില നിശബ്ദതകളും ശബ്ദങ്ങളും ആവശ്യത്തിനനുസരിച്ച് യഥേഷ്ടം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ ആ സ്വർഗത്തിൽ നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നത് എത്ര ദിവസമായിട്ടാണ് പറയുന്നത്? ഹംസീൻ അൽഫസന എന്നല്ലേ സുഹൃത്തുക്കൾ ആരിച്ചിട്ടുള്ളത്? ഹംസീൻ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം ദിവസത്തെയാണ് ഒരു ദിവസമായിട്ട് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര ഉണ്ടാവും? 50,000 × 365 പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 60 എന്ന് പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, ഒരു 60 വയസ്സ് വരെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം അവിടെ നീങ്ങണമെങ്കിൽ 50,000 വർഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? വളരെ ചെറിയ കാര്യമല്ലേ. ഒരു ദിവസം അള്ളാഹുവിനോട് ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുകയച്ചുള്ളൂ കൈ ഉയർത്തിയിട്ട്, ഒരു ദിവസം 5 മിനിറ്റ്. എന്നാൽ ഒരാഴ്ചയിൽ എത്ര സമയം ഉണ്ടാവും? അത് ഒരു 1/2 മണിക്കൂർ ഉണ്ടാവും അല്ലേ, ഉറപ്പല്ലേ? അതൊരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടാവും? എത്ര മണിക്കൂർ ഉണ്ടാവും? കുട്ടികൾക്ക് ഒരു 15 മണിക്കൂർ ഉണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങോട്ട് കൂട്ടുകയാണ് എങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് എത്ര ഉണ്ടാകുക? അങ്ങനെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കുറഞ്ഞ കർമ്മം തികഞ്ഞ മനസ്സോടുകൂടി നിർവഹിക്കാൻ സാധിച്ചാണ്ടല്ലോ നമുക്ക് ലഭിക്കുന്നത് നശ്വരമായ, ഒന്നുമില്ലാത്ത ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒന്നുമില്ലാത്ത സ്വർഗമാ. അവസാനിപ്പിക്കുക ഞാന്, സ്വർഗമാ. ആ സ്വർഗത്തിലെത്താൻ, എനിക്ക് സാധിക്കണം എന്നൊരു ചിന്ത നമ്മുടെ അടുത്തുണ്ടാകണല്ലോ. രണ്ട് ബോധം ഉണ്ടാകണം. ഒന്ന്, അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോ നമുക്ക് നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ ഭർത്താവ് മൂപ്പരെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ലഭിക്കണ്ടേ? അവകാശമാണ്. എന്റെ മക്കള് ഓലെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ലഭിക്കണ്ടേ? അവകാശമാണ്. എന്റെ ഭാര്യ അവളെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ലഭിക്കണം? അവകാശമാണ്. ഈ അവകാശങ്ങൾ നമുക്ക് ഈ ദുന്യാവിൽ വെച്ച് കിട്ടൂല. സഹാബികളൊക്കെ ചിന്തിച്ചത് എന്തിനെ കുറിച്ചാ? ബാധ്യതയെ കുറിച്ചാ. എന്നെ കാണുന്ന സമയത്ത് എന്റെ ഇണക്ക് കൺകുളിർമ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി, അത് എന്നെ ബാധിക്കുന്ന വിഷയമുള്ളൂ. മൂപ്പരെ കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
അല്ലേ? എന്റെ മാതാപിതാക്കൾക്ക് എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ മകൻ എന്നോട് മോശമായി പെരുമാറി എന്നതിന്റെ പേരിൽ എനിക്ക് നിരാശ ഉണ്ടാവും. എന്തുകൊണ്ടാണ് നിരാശ ഉണ്ടാവുന്നത്? ഞാൻ ഓൻ്റെ അടുത്ത് കുറെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവകാശമാണ്, എൻ്റെ അവകാശമാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. എന്നാൽ അവിടെ തിരിച്ചാലോചിച്ചോക്ക്, എൻ്റെ മകന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ബാധ്യത നിർവഹിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് നിരാശ ഉണ്ടാവില്ലല്ലോ. അല്ലേ? എൻ്റെ മകൻ എന്നോട് എത്ര മോശമായി പെരുമാറിയാലും ഒരു കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമല്ല, ഞാൻ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു, ഇങ്ങോട്ടുള്ളതിനനുസരിച്ച് അങ്ങോട്ട് എന്ന സമീപനം മാറിയിട്ട് ഇങ്ങോട്ട് എങ്ങനെ നിന്നാലും ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കൂ എന്ന് തീരുമാനിച്ചാൽ മതി, നമ്മുടെ ജീവിതം സ്വസ്ഥമാകും, സമാധാനം ഉണ്ടാവും. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ടല്ലോ, ആ നാഥനോട് പറഞ്ഞാൽ മതിയല്ലോ, ആ നാഥന്റെ അടുത്ത് ഇറക്കി വെക്കാലോ, ആ നാഥൻ എനിക്കെന്ത് ചെയ്യും, നാളെ ഇതിനൊക്കെ എനിക്ക് പ്രതിഫലം നൽകും. ഹത്ത ശൗക്കത്തു യുഷാക്കുഹ, ഒരു മുള്ളു തറക്കുന്നത് വരെ എന്ന് പറയുന്ന സമയത്ത് എന്റെ റബ്ബ് എനിക്ക് ഇതിന് പ്രതിഫലം നൽകുമെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖല ഭദ്രമാക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും അധികം സമയം, ഏറ്റവും അധികം ചിന്തകൾ ഉണ്ടാകേണ്ടത് എന്തിനാരോ, നാളെ ഈ ഖബറിൽ എത്തുന്ന സമയത്തും തുടർന്നുള്ള ആഹിറത്തിലും എൻ്റെ ബർസഖും ആഹിറത്തും എനിക്ക് സുരക്ഷിതമാകണമെങ്കിൽ ഞാൻ എന്തു ചെയ്യേണ്ടതുണ്ട്, എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ മരണത്തെ പുഞ്ചിരിയോടുകൂടിയിട്ട് ഈ നഫ്സും തൊയ്യബയും നഫ്സും ഹബീസയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വിശദീകരിക്കേണ്ട സദസ്സല്ലല്ലോ ഇത്, എന്താണെന്ന് പറയേണ്ടതല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നാളെ മരിച്ചാലും മുറിയാതെ എനിക്ക് പ്രാർത്ഥന ലഭിക്കുന്ന കർമ്മങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും എന്നെയും നിങ്ങളെയും മാറ്റാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലോകത്തൊരാൾക്കും ഒരാളെയും മാറ്റാൻ പറ്റൂല. കാരണം നമ്മളെപ്പോലെ ഇങ്ങനെ ലോകത്ത് അറേബ്യൻ ഖുർആൻ ഇറങ്ങിയ മണ്ണിൽ വരെ അവിടെ ഇ ജി എമ്മും എം എസ് എമ്മും എം ജി എമ്മും കെ എൻ എമ്മൊന്നും ആയിട്ട് ഖുർആൻ ഇറങ്ങിയ മണ്ണിൽ വരെ എന്ത് ചെയ്യുന്നില്ല, ഇതേ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു അവസരമില്ല. നമ്മുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്ന സമയത്ത് മക്കൾക്കും കുട്ടികൾക്കും ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ നുബുല അബ്ബാസും അതുപോലെ തന്നെ ഷാനവാസും ഒക്കെ എന്ത് ചെയ്യാണ്, അപ്പുറത്ത് പോയിട്ട് കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ ഭാഗങ്ങൾ ശക്തിപ്പെടുത്താൻ ഈമാനികമായിട്ട് പാകപ്പെടാനുള്ള അവസരങ്ങളുണ്ട്, പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ മാക്സിമം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിന് അർത്ഥം കാണും, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലെത്താൻ സാധിക്കുകയും ചെയ്യും. അതിന് നമുക്ക് സാധിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നരകത്തിലെ ഒരു ദിവസം തീരണമെങ്കിലും എന്തുണ്ട്, സ്വർഗത്തിലെ ഒരു ദിവസത്തെപ്പോലെയുള്ള ഭയാനതകയുണ്ട്. അത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണ് ഞാൻ എത്തേണ്ടത്, എൻ്റെ കുടുംബം എത്തേണ്ടത്, എൻ്റെ മകനെത്തേണ്ടത്, മകളെത്തേണ്ടത് എന്നതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടാകണം, ഇരുന്ന് വീടുകളിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ പോക്ക് എൻ്റെ പ്രസംഗത്തിൽ, ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കളോട് ചോദിക്കും, എടാ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. നല്ല രസമാണ്, അവരത് വളരെ ഉഷാറായിട്ട് തിരുത്തി തരും. ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, ഇപ്പം എങ്ങനെ ചോദിച്ചാൽ എങ്ങനെയപ്പോൾ പറയുക എന്ന് വിചാരിക്കും. പക്ഷേ മക്കളല്ലല്ലോ, ഒരു സ്വതന്ത്രമായിട്ട് ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. ചോദിച്ചു നോക്കി നിങ്ങൾ എത്ര രസമായിട്ട് നമ്മുടെ മക്കൾ നമ്മളെ തെറ്റുകൾ പറഞ്ഞിരുന്നറിയോ, ആ തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റും. നമ്മുടെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ, മക്കളോട് ചോദിച്ചു നോക്കൂ, സ്വകാര്യ സംഭാഷണങ്ങളിൽ അങ്ങനെ പറഞ്ഞു നോക്കൂ. ഒരു ഖുത്ബയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഭാര്യൻ്റെ അടുത്ത് കൊടുക്കുക, എടി ഇത് നോക്ക്, ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഏതൊക്കെ ആയത്തായി ഒന്ന് വെട്ടേണ്ടത്, ഏതൊക്കെ ആയത്തായി ഒന്ന് ചേർത്ത് തരേണ്ടി എന്ന് പറഞ്ഞു നോക്ക്. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും ഇത് പ്രശ്നമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവും. കുറച്ച് കാലമല്ലേ ഇവിടെയൊക്കെ ജീവിക്കുകയുള്ളൂ, ആ ജീവിക്കുന്ന അത്രയും മനോഹരമായി ജീവിക്കുകയും നാളെ ശാശ്വതമായ ജീവിതത്തെ നേടിയെടുക്കാനുള്ള പണിയും അധ്വാനവും ചിന്തയുമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. സഹാബത്തിനൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പൂർവ്വസൂരികളായ പലരും നിർവഹിച്ച പല കർമ്മങ്ങളും ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അല്ലേ? ഇപ്പോൾ കെയർ ഹോം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവസാനമായിട്ട് ഇത് ഞാനറിയാതെ എല്ലാ സ്ഥലങ്ങളും ഇന്നലെ പോയിട്ട് പേരാമ്പ്രയിലും കെയർ ഹോമും മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ, അത്ര കോളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജില്ലയിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വയനാട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള രോഗികളുടെ അവസ്ഥകൾ തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാന്ന് പന്തലിൻ്റെ മേലെ നിന്ന് ഒരാൾ വീണ്, അത് വീണ് നട്ടലിന് ക്ഷതം വന്നിട്ട് ഇപ്പോൾ ചെറിയ പ്രായ എന്ത് ചെയ്യാണ്, നമ്മളെ കെയർ ഹോമിലെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജിൽ എഴുതിയൊരു വാക്ക് എന്താ വെച്ചാൽ, പിന്നെ നിങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അവർ വിചാരിച്ച് നമ്മളിത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ കെയർ ഹോമിലൊരു പ്രവർത്തകനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഈ സ്ത്രീയെ ആശ്വസിപ്പിച്ച വചനം എന്താണെന്നറിയോ, താത്തേ നിങ്ങൾ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കലില്ലേ, ആ ഉണ്ട്,
നിങ്ങൾ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ പറയാറുള്ളത്? പടച്ചോനെ ഞങ്ങളെ സഹായിക്കണേന്ന്. പടച്ചോൻ നേരിട്ട് വന്ന് നിങ്ങളെ സഹായിക്കുമോ? ഇല്ലല്ലോ. പക്ഷെ പടച്ചോൻ സഹായിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ ഞങ്ങളെ കണ്ടാൽ മതി. അല്ല, നിങ്ങൾ ഞങ്ങളോട് ഇത്ര നന്ദിയൊന്നും പറയേണ്ടതില്ല എന്ന് റീഹാബിന്റെ കൺവീനർ അവരെ വിളിച്ചു പറയുന്നത്, ആ ഒരു എന്താണ് മുജാഹിദ് എന്ന് കേൾക്കാത്ത, എന്താണ് ഇസ്ലാഹ് എന്ന് കേൾക്കാത്ത ഒരു പ്രദേശത്തുള്ള ഒരു സ്ത്രീക്ക് ഒരാശ്വാസമായിട്ടുണ്ട് എങ്കിൽ നാം നിർവഹിക്കുന്ന നമ്മുടെ മക്കളെപ്പോലെ നമ്മുടെ സക്കാത്തിൻ്റെയും മറ്റംശങ്ങളും നീക്കിവെച്ച് സംരക്ഷിക്കേണ്ട രണ്ട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് നാളേക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ എന്ന നീയത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യണം. നാളേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. നാളെയാണ് എൻ്റെ യഥാർത്ഥ ജീവിതം. അവിടെ ദുഃഖമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ആ സന്തോഷം മാത്രമുള്ളൊരു ഏരിയ അല്ലേ. ഇപ്പം നമ്മളൊക്കെ ഈ കസാലയിൽ ഇരിക്കുന്നുണ്ട്, ഈ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഖുർആനിൽ ഒരു വാക്ക് പറയുന്നില്ലേ, ഈ സ്വർഗത്തിൽ എന്തുണ്ട്? സോഫകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മുമ്പൊന്ന് പറയാം. ഞാൻ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞതാണ്, എൻ്റെ വീട് വയനാട് ജില്ലയിലെ മുട്ടിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അവിടുന്ന് മുട്ടിലിൽ 1 കിലോമീറ്റർ പോയാൽ ചെറിയൊരു കുന്നിൻ്റെ മേലെയാണ് എൻ്റെ വീട്. 2 നില വീടാണ്. അതൊരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, മേൽഭാഗം ഒന്നും ഇഷ്ടിയെ കൊണ്ട് കെട്ടിയതാണ്. വന്ന ആളുകൾക്കൊക്കെ എൻ്റെ വീട് അറിയാം, അവരുടെ മനസ്സിൽ വന്നു. വരാത്ത നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഒരു വീടിൻ്റെ ഒരു പിക്ചർ വന്നിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ഉറപ്പല്ലേ? എൻ്റെ വീടിൻ്റെ ഒരു പിക്ചറുകളൊക്കെ മനസ്സിലുണ്ടല്ലോ. ഉണ്ട്. ചിലരാന്ന് പറയുന്നുണ്ട്, ഓലൊക്കെ വന്നെന്ന് ഞാൻ വിചാരിക്കണവർ വരെ ആന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അത് ഒരു പിക്ചറുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ സോഫകളുണ്ട് എന്ന് പറയുന്ന സമയത്ത് സഹാബത്തിനൊരു സോഫ സങ്കല്പിച്ചിട്ടുണ്ടോ അല്ലെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ അവരുടെ സങ്കല്പം, അവരുടെ ഹൈ പവർ വിസുവലൈസേഷനിൽ വന്നതിനേക്കാൾ അധികം ദുന്യാവിൽ അനുഭവിച്ചവരല്ലേ നമ്മൾ അല്ലേ? അവരെന്തെങ്കിലും ഒരു AC ഹാളിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കലോചിച്ചോക്ക്. അവരുടെ കിടപ്പറകൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ കിടക്കുന്ന സുനിത്രയുടെയോ ഡോക്ടർ ബാക്കിൻ്റെയോ ആധുനിക പരസ്യ പലകളിൽ കാണുന്ന മെത്തകൾ അവർ സങ്കല്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ല, പരാതിയില്ല. അവരുടെ വാഹനം എന്ന് പറഞ്ഞാലോ ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, മൃഗമാ, മൃഗത്തിന്റെ ഗന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കയറുന്ന സമയത്ത് എന്താ പറഞ്ഞു? സുബ്ഹാൻ അല്ലദീ സഖറ ലനാ. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറൂല. ഈ റമദാൻ കാലത്തെ ഈറ്റിംഗ് ഫെസ്റ്റിവൽ ആക്കിയിട്ട് അതപ്പതിക്കുന്ന മുസ്ലിം സമൂഹത്തിനും സമുദായത്തിനും പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായത്തിലെ 81-ാമത്തെ വചനം എടുത്തു വായിച്ച് അള്ളാഹിന്റെ കോപത്തിനിരയാകുമെന്ന് ചിന്തിക്കുന്ന ഒരു ഈറ്റിംഗ് ഫെസ്റ്റിവൽ ആക്കിയിട്ട് ഈ നോമ്പിനെ നോക്കിക്കാണുന്നില്ലേ? എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അടുത്ത ഭക്ഷണം കഴിക്കാൻ ഇല്ല. നേരത്തെ തത്ത പറഞ്ഞില്ലേ, സുമ്മലത്തുസ്അലുന്ന യൗമയദിനി നഈന്ന് പറഞ്ഞില്ലേ? ഇല്ല. അവിടെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർ സംതൃപ്തി പ്രകടപ്പെടുത്തി അൽഹംദുലില്ലാന്ന്. ആ സംതൃപ്തി നമുക്ക് നമ്മെക്കുറിച്ച്, നമ്മുടെ കർമ്മത്തെക്കുറിച്ച് പ്രകടിപ്പിക്കാൻ സാധിക്കണം. ആ ഖബറിൽ അലിഞ്ഞു ചേരുന്ന സമയത്ത് കർമ്മങ്ങൾ എന്താകട്ടെ അവിടെ എടുത്തു കാണട്ടെ എന്ന തീരുമാനം സ്വയം എടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഈമാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കുക, പ്രവർത്തിക്കുക. ഒരു ആൻഡ്രോയിഡ് സെറ്റിന് 10,000-15,000 രൂപയേ വരുള്ളൂ. അങ്ങനെ ഒരു സംഭവം മാറ്റി വെച്ചാൽ മരിച്ചാലും മുറിയാത്ത നന്മകൾ കിട്ടും. അത്ര സിമ്പിളാണ് കർമ്മങ്ങൾ നേടിയെടുക്കാനുള്ളത്. 2 മോതിരം ഉണ്ടെങ്കിൽ 1 മോതിരം മാറ്റി വെച്ചാൽ ആ മോതിരമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക. 2-ാമത്തെ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ അതിൻ്റെ പേരിൽ അത് നിൽക്കുന്ന അടി കൂടും. 1-ാമത്തത് എന്തായിരിക്കും? മരിച്ചാലും ആ ഒരാൾ ഒന്ന് ശ്വാസം വലിക്കുന്ന ഒരു ബിപാപ്പ് മെഷീനാണ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ പുണ്യം കിട്ടും. ഒരു വീൽ ചെയർ ആണെങ്കിൽ അതിൻ്റെ പുണ്യം കിട്ടും. അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ട സമയമാണ് ഈ റമദാൻ. അതിന് എനിക്ക് എന്നെക്കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും ആലോചിക്കുവാനും എന്താണ് ബുദ്ധിപരമായ ഉത്തരമെന്ന് കണ്ടെത്താനും സാധിക്കണം. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം മനുഷ്യന്മാർ അവരുടെ ഉദാരത കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വലിയ വലിയ പ്രൊജക്റ്റുകൾ പലതും വളരുന്നുണ്ട്. ഏത് സമയത്തും എപ്പോൾ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും അകമഴിഞ്ഞ് സഹായിക്കുന്ന നല്ല വിശ്വാസവും തൗഹീദും ഉള്ളത് കൊടുക്കണമെന്ന്, കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ തന്നെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പൊറുക്കുമാറാകട്ടെ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെയും കേട്ടതിൻ്റെ പേരിൽ നിങ്ങളെയും നാഥൻ ശിക്ഷിക്കാതിരിക്കുമാറാകട്ടെ. കേട്ടതും പറഞ്ഞതും ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വേണ്ടത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മാറ്റത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.